ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഏലിയ ശ്രീവ മൂശ കാലത്തിന്റെ 10-ാമത്തെ ഞായറാഴ്ചയാണ്. നമ്മുടെ കർത്താവിന്റെ 2-ാമത്തെ വരവും അന്ത്യവിധിയുമായിരുന്നു ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വചന ചിന്തകൾ. ഇന്നത്തെ സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 12:22 മുതലുള്ള വചനഭാഗങ്ങളാണ്. ഈശോ അന്ധനും ഊമനുമായ ഒരു പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്നതും ആ സംഭവത്തോട് ഫരിസേയരുടെ പ്രതികരണവുമാണ് പ്രധാനപ്പെട്ട പ്രമേയം. ഈശോ അന്ധനും ഊമനുമായ പിശാചു ബാധിതനായ മനുഷ്യനെ സുഖപ്പെടുത്തിയപ്പോൾ അത്ഭുതത്തോടെ ആ സൗഖ്യാനുഭവത്തെ കണ്ട് ദൈവത്തിൻ്റെ രക്ഷാകരമായ ഇടപെടലാണ് തിരിച്ചറിയുന്ന ജനം അത്ഭുതത്തോടെ, ഇവനാണോ ദാവീദിൻ്റെ പുത്രൻ, വരാനിരിക്കുന്ന മിശിഹ ഇവനാണോ എന്ന് അത്ഭുതത്തോടെ, ആ അത്ഭുതങ്ങളിലെ ദൈവിക ഇടപെടൽ തിരിച്ചറിഞ്ഞ് സന്തോഷിക്കുമ്പോൾ ഫരിസേയർ പറയുന്ന കാര്യമാണ് ഈശോയുടെ ഈ അത്ഭുത പ്രവൃത്തികളെ അവർ കാണുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളായിട്ടല്ല, മറിച്ച് പിശാചികളുടെ തലവനായ ബേൽസെബേലിനെ കൊണ്ടാണ് ഈശോ ഈ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു വലിയ ഒരു തർക്കത്തിൻ്റെ അവസരമാണ്. സമവീക്ഷണ സുവിശേഷങ്ങളിൽ ലൂക്കാ സുവിശേഷം 11-ാം അധ്യായത്തിലും മർക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിലും നമ്മൾ ഈ ബേൽസെബൂലിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഈ സുവിശേഷത്തിൻ്റെ ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു ഗ്രഹിക്കാൻ അത്ര എളുപ്പമുള്ള ഒരു വചനഭാഗമായിട്ട് കരുതുന്നില്ല. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെതിരായ പാപം ക്ഷമിക്കപ്പെടുകയില്ല. അത് ഈ ഈശോയുടെ രക്ഷാകര പ്രവർത്തനങ്ങളെ ബേൽസെബൂലിൻ്റെ പ്രവർത്തനങ്ങളുമായി, പിശാചികളുടെ തലവനുമായിട്ടാണ് ഈശോയുടെ ബന്ധം, അതുവഴിയാണ് ഈശോ അത്ഭുതങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ഫരിസേയരുടെ ആരോപണത്തിന് മറുപടിയായിട്ട് പറയുമ്പോൾ ഈശോ പറയുന്ന പരിശുദ്ധാത്മാവിനെതിരായ പാപം ക്ഷമിക്കപ്പെടുകയില്ല. പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്നുള്ള ഒരു വിഷയം അത് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ദുർഗ്രഹ വചനങ്ങളിൽ ഗ്രഹിക്കാൻ പ്രയാസമായിട്ട് നിൽക്കുന്ന വചനങ്ങളിൽ ഒന്നായിട്ടാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് ഏലിയ ശ്രീവ മൂശക്കാലത്തെ വചനഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് ഗ്രഹിക്കാൻ പ്രയാസമുള്ളതായിരുന്നു. അന്ത്യവിധിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ബൈബിൾ വ്യാഖ്യാനത്തിൽ സാധാരണ മറ്റു ഭാഗങ്ങളേക്കാൾ അല്പം കൂടിയ ശ്രദ്ധയും ധ്യാനവും നമുക്ക് ആവശ്യമുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്താണ്? ഈശോ ക്ഷമിക്കാത്ത, ദൈവത്തിൻ്റെ കരുണയിൽ തീരാത്ത പാപങ്ങൾ വലുതുമുണ്ടോ? അതൊരു ചോദ്യം തന്നെയാണ്. പലപ്പോഴും ചില ആളുകളെങ്കിലുമൊക്കെ വളരെ സങ്കടപ്പെട്ട് തങ്ങളുടെ ജീവിതത്തിൽ ചില പാപങ്ങൾ ഒരിക്കലും ക്ഷമിക്കപ്പെടാതെയുണ്ട്. ചില പാപത്തിൻ്റെ ബന്ധനങ്ങൾ മാറുന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ല, ദൈവാത്മാവിനെതിരെ തങ്ങൾ നിൽക്കുന്നവരാണെന്നൊക്കെ ഈ വചനഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ അപൂർവമായിട്ടും ചിന്തിക്കുന്ന ആളുകൾ പോലും ഉണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, എന്തായിരിക്കും പരിശുദ്ധാത്മാവിനെതിരായ പാപം? കൊലപാതകമായിരിക്കുമോ? മോശ കൊലപാതകം നടത്തിയിട്ടുണ്ട്, മോശ ദൈവത്തിന് മനുഷ്യനായി മാറിയ കാര്യം നമുക്കറിയാം, അപ്പം ക്ഷമിക്കപ്പെടാത്ത പാപമല്ല. ദാവീദ് എന്തെല്ലാം പരാജയങ്ങളോട് കടന്നുപോയ മനുഷ്യനാണ്, വ്യഭിചാരത്തിൻ്റെ പിടിയിൽപ്പെട്ടു പോയ മനുഷ്യനാണ്. പക്ഷെ ദാവീദിനെയും ദൈവം, ദാവീദിൻ്റെ അനുതാപത്തെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അത് കൊലപാതകമോ വ്യഭിചാരമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ പെട്ടതാണോ? ശരിക്കും അത് കുറേ കൂടി ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഇടപെടലുകളെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ വ്യക്തി ആ മനസ്സിലാക്കിയ സത്യത്തിൽ പൂർണ്ണമായും പുറന്തിരിഞ്ഞ് നിൽക്കുന്നതാണ്. അത് ഒരു യാദൃച്ഛികതയിൽ ചെയ്തു പോയൊരു പാപമോ അല്ലെങ്കിൽ അശ്രദ്ധയിൽ നമ്മൾ സംഭവിച്ചു പോകുന്ന ഒരു സ്ലിപ്പോ ഒന്നുമല്ല. നേരെ മറിച്ച് സത്യമെന്താണെന്നും ദൈവിക ഇടപെടൽ എന്താണെന്നും മനസ്സിലാക്കിയിട്ട് വളരെ ബോധപൂർവം പരിശുദ്ധാത്മാവിനെ തള്ളി പറയുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കരുണയുടെയോ ക്ഷമയുടെയോ ഒരു പരിമിതിയായിട്ട് അല്ല ഈ പരാമർശത്തെ കാണേണ്ടത്. പരിശുദ്ധാത്മാവിനെതിരെ ഒരാൾ നിൽക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ആ വ്യക്തിക്ക് അനുതപിക്കാനുള്ള റിപ്പൻ്റൻസിനുള്ള സാധ്യതയില്ല. അനുതപിക്കാതെ ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ കരുണയിലേക്ക് എത്താൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവിനെതിരായ പാപം ഇതാണ്, ദൈവത്തിൻ്റെ ഇടപെടലുകൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട്. അതുകൊണ്ടാണല്ലോ ഈശോ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ആ അത്ഭുതം ദൈവിക ഇടപെടൽ കൊണ്ടാണെന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിയുമ്പോഴും ഫരിസേയർ കാണുന്നത് ദൈവിക ഇടപെടലല്ല. അവർക്കറിയാം ഇത് സംഭവിക്കുന്നത് സാധാരണയിൽ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്. പക്ഷെ ആ ശക്തി അവർ ദൈവമാണെന്ന്, ദൈവിക ശക്തിയാണെന്ന് അറിഞ്ഞിട്ടും ബോധപൂർവം അവർ ബേൽസെബൂലിലേക്കാണ്, യഹൂദരെ സംബന്ധിച്ച് തങ്ങളുടെ ദൈവിക സങ്കല്പങ്ങൾക്ക് അപ്പുറത്തുള്ളതിനെയൊക്കെ അവർ ബേൽസെബൂലായി പിശാചിനതാക്കേണ്ടത് മാറ്റും. പ്രിയപ്പെട്ട, അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപത്തെക്കുറിച്ച് ഈശോ പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവീകമായ യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും തിരിച്ചറിഞ്ഞിട്ട് പ്രകാശം എന്താണെന്ന് അറിഞ്ഞിട്ട് ആ പ്രകാശത്തെ, അതുകൊണ്ടാണ് ഈശോ പറയുന്നുണ്ടല്ലോ പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ട് ആ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ
അതാണ് പ്രകാശത്തെ വളരെ ബോധപൂർവം മാറ്റുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പ്രവർത്തനങ്ങളും മനസ്സിലാക്കിയിട്ട് വളരെ ബോധപൂർവം അതിനെതിരെ നിൽക്കുമ്പോൾ അത് ക്ഷമിക്കപ്പെടാത്ത ഭാവമായി മാറും. ഒരു വ്യക്തിയുടെ ആത്മാവ് നശിക്കുന്നത് അവിടെയാണ്, അവൻ അനുദമിക്കാനുള്ള സാധ്യത പോലും ഇല്ലാത്ത ഒരു ഭാവാവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വചനഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു എത്തിനോട്ടം നടത്തിയാൽ നമ്മളും പരിശുദ്ധാത്മാവിനെതിരായ പാപത്തിലാകാൻ സാധ്യതയുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതെന്നും അവിടുത്തെ അനന്തമായ പരിപാലനയും കരുണയുമാണ് ഓരോ നിമിഷവും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെന്നും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടും അത് ദൈവമാണെന്ന് അംഗീകരിക്കാൻ പറ്റാത്തത്, ദൈവത്തിൻ്റെ പരിപാലനയാണെന്ന് അംഗീകരിക്കാൻ പറ്റാത്തതൊക്കെ ഈ പാപത്തിൻ്റെ ഗ്രേഡിലേക്ക് എത്തും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതാണ് പരിശുദ്ധാത്മാവിനെ ബോധപൂർവം മാറ്റിവെക്കുകയാണ്. ദൈവികമായ ഇടപെടലുകളും പ്രവൃത്തികളും മനസ്സിലാക്കിയിട്ട് നമ്മൾ ബോധപൂർവം മാറ്റിക്കളയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ അർത്ഥത്തിൽ നമുക്ക് ഈ വചനത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മളും ഓരോ നിമിഷവും ജീവിച്ചു പോകുമ്പോഴും ദൈവത്തിൻ്റെ അനന്തകരുണയും പരിപാലനയൊക്കെ അനുഭവിക്കുന്നവരാണ്. ആ ദൈവമാണ് ചെയ്യുന്നതെന്നും ദൈവത്തിൻ്റെ പരിപാലനയാണെന്ന് അറിഞ്ഞിട്ടും അത് അംഗീകരിക്കാനും ഏറ്റുപറയാതിരിക്കുമ്പോഴൊക്കെ ഈ പാപത്തിലേക്ക് നമ്മൾ പെട്ടുപോകുന്നു മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈ ഏലിയാസ് രൂപ മൂശാക്കാലത്തിൻ്റെ അവസാന ഞായറാഴ്ച കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവനെ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കണമെങ്കിൽ കർത്താവിനെ നമ്മൾ ഏറ്റുപറയണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവിക ഇടപെടലുകൾ കൊണ്ടാണ്. നമ്മൾ തിരിച്ചറിഞ്ഞ കർത്താവിനെ, അവിടുത്തെ അത്ഭുതകരമായ പരിപാലനയെ എന്നും ചേർത്ത് പിടിക്കണം. ദൈവത്തെ നിഷേധിക്കുന്നതും ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി നടക്കുന്നതും ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താതിരിക്കുന്നതും ഒക്കെ അത്തരത്തിൽ പരിശുദ്ധാത്മാവിനെ തള്ളിക്കളയുന്നതിൻ്റെ അവസരമായിട്ട് മാറും. ഒരിക്കൽ കൂടി നമുക്ക് ഓർമ്മിക്കാം, ദൈവം ക്ഷമിക്കാത്ത പാപങ്ങളൊന്നുമില്ല. അനുദപിക്കാനുള്ള അവസരം നീ ഒഴിവാക്കി കഴിഞ്ഞാൽ, ബോധപൂർവം നീ പ്രകാശത്തിൽ നിന്ന് മാറി നടന്നാൽ നിന്നെ രക്ഷിക്കാൻ ആർക്കും ഈ ലോകത്ത് സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിപാലനയും ദൈവത്തിൻ്റെ ഇടപെടലുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളായി കണ്ട് അത് മിശിഹായുടെ കൃപയാണെന്നും മിശിഹായുടെ കരുണയാണെന്നും ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വഴിയിൽ നടക്കാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.